യു ഡി എഫ് സർക്കാർ ശിക്ഷയിളവ് നൽകിയ പ്രതിക്ക് അതിന് അർഹതയില്ലെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം സ്വദേശിയും വ്യവസായിയുമായ ഡേവിഡ് ലാലിക്കെതിരെയായിരുന്നു ഹൈക്കോടതി വിധി. സുപ്രീംകോടതി ശരിവച്ച ശിക്ഷയാണ് കഴിഞ്ഞ സർക്കാർ റദ്ദാക്കിയത്. വിശദാംശങ്ങൾ അനിൽ മാലൂർ നൽകും. അനിൽ, സുപ്രീംകോടതി ശരിവച്ച ഒരു ശിക്ഷ യു ഡി എഫ് സർക്കാർ റദ്ദാക്കുന്നു, ഇപ്പോൾ അതിന് പ്രതിക്ക് അതിന് അർഹതയില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ജെയിംസ് 1987 അയൽവാസിയെ മർദ്ദിച്ച കേസിലാണ് തിരുവനന്തപുരത്തെ വ്യവസായിയായ ഡേവിഡ് ലാലിക്ക് നെയ്യാറ്റിൻകര കോടതിയാണ് അന്ന് ശിക്ഷ വിധിച്ചത്. ഒരു വർഷം തടവ് ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച ശിക്ഷ. പക്ഷേ അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും എല്ലാം ശിക്ഷാ ഇളവനായി ഡേവിഡ് ലാലി ശ്രമിച്ചു. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇതിനെല്ലാം ഈ ശിക്ഷാ ഇളവിനെ ശ്രമിച്ചത്. പക്ഷേ അന്നൊന്നും സുപ്രീംകോടതി വരെയും ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് 2012 ഡേവിഡ് ലാലി യു ഡി സർക്കാരിനെ സമീപിച്ചത്. സർക്കാരാകട്ടെ ഒരു വർഷം തടവ് ശിക്ഷയ്ക്ക് പകരമായി 1,00,000 രൂപ പിഴയടച്ചാൽ മതിയെന്ന് കാണിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്ത് നൽകിയായിരുന്നു. ഇതിനെതിരെ അന്നത്തെ പരാതി ഡേവിഡ് ലാലിയുടെ മർദ്ദനമേറ്റ പരാതിക്കാരൻ തന്നെ കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ ഈ യു ഡി എഫ് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പ്രതി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്ന നിലപാടിൽ എത്തിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പ്രതി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ പ്രതിക്ക് ശിക്ഷ ഇളവിന് അർഹതയില്ല എന്ന് വിധിച്ചു. അതിനെതിരെ വീണ്ടും പ്രതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ വിധി ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഈ 1987 നടന്ന സംഭവത്തിൽ 1990 നെയ്യാറ്റിൻകര കോടതി തടവ് ശിക്ഷ വിധിച്ചത് മുതൽ ഇതേവരെ ഒരു ദിവസം പോലും ജയിലിൽ കഴിയാതെയാണ് പ്രതി ശിക്ഷകളവനായി ശ്രമം നടത്തുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചുകൊണ്ട് വീണ്ടും ഉത്തരവായിരിക്കുന്നത്. ശരിയാണ്.